എന്താ ഇവിടെ? നീയോ? നിങ്ങൾക്ക് ആള് തെറ്റി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. ഞാൻ പെട്ടെന്ന് തെറ്റിദ്ധരിച്ചു. ഇതുപോലൊരുത്ത മാട്ടപ്പെട്ടി മാർക്കറ്റിലുണ്ട്. കുറച്ചാളായിട്ട് അവനെ കാണാനുമില്ല. അത് ഞാനല്ല. പിന്നെന്താ ഒരു ചമ്മൽ മോത്ത്? അതെന്റെ ഒരു ശീലവ. പരിചയമില്ലാത്തവരെ പെട്ടെന്ന് കണ്ട ഒരു ചമ്മൽ വരും. അതൊരു നല്ല ശീലമല്ല. എന്താ പേര്? സച്ചിൻ ടെണ്ടുൽക്കർ. ഓഹോ, തന്നെ പോലൊരു തെണ്ടി. പണ്ടെന്റെ കടയിലേക്ക് വരുന്ന ഡസൻ കണക്കിന് ലോറികളിൽ ലോഡ് ഇറക്കാൻ വരാറുണ്ടായിരുന്നു. അവന്റെ പേര് കണ്ണപ്പൻ, ഒരു കൂലി. ആ ഛായയാണ് നിനക്ക്. അങ്ങനെ ഒരേ ഛായയിൽ ഒത്തിരി പേര് കാണും. അതിലൊരുത്തൻ കൂലിയായിരിക്കും, മറ്റൊരുത്തൻ പണക്കാരനായിരിക്കും. അപ്പൊ പിന്നെ കാണാം. പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. ഓക്കെ. നീ ഏത് കോലം കെട്ടിയാലും ആ കൂലി ഛായ നിന്റെ മോന്തക്കിന് മാറത്തില്ലേ? കാടി വെള്ളത്തിൽ വീണ കാക്കയെ പോലെ വേഷം കെട്ടിയാ നിന്നെ ഞാൻ തിരിച്ചറിയില്ലെന്ന് വിചാരിച്ചോ? നീ വെറും ഒരു കൂലിയാണെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാൽ നീ ഇന്നാറും ഞാനും നാറും. നിനക്ക് മാട്ടപ്പെട്ടി ചന്തയിൽ പഴയ കൂലിക്കാരനായിട്ട് കഴിയണോ, അതോ ഈ വീട്ടിലെ പെണ്ണിനെയും കെട്ടി സുഖമായിട്ട് ജീവിക്കണോ? വന്നു കയറിയ മഹാലക്ഷ്മിയെ കുറ്റിച്ചൂല് കൊണ്ട് അടിച്ചു പുറത്താക്കണ്ടല്ലേ? ഒരു ഒത്തുതീർപ്പാകാം, എങ്കിലേ നമ്മൾ രണ്ടും രക്ഷപ്പെടും. ഓക്കെ. അത് ശരി, ഇപ്പോഴാണ് എനിക്ക് സംഗതികൾ പിടികിട്ടിയത്. നിങ്ങൾ പരിചയക്കാരാണല്ലേ, ഫ്രണ്ട്സ്? അതിരിക്കട്ടെ. ഈ വെള്ളം പയ്യാത് ഈ വീട്ടിൽ അതിഥിയായിട്ട് താമസിക്കുന്ന ആളാ. അയ്യോ, നിങ്ങളും എങ്ങനെ പരിചയം? വിമാനത്തിൽ വെച്ചുള്ള പരിചയം. ബിസിനസ് യാത്രകൾ, മാസത്തിൽ 28 ദിവസവും വിമാനത്തിലാണല്ലോ. ആരെന്തര്? എന്തൊരു ബിസിനസ്? ഞങ്ങൾ ബിസിനസ്സുകാരെടുത്ത് ബിസിനസ് എന്തോന്ന് ചോദിക്കരുത്. 100 കൂട്ടം ബിസിനസ് അല്ലയോ. പരിചയപ്പെട്ട ഈ സന്തോഷം നമുക്ക് അകത്തോട്ടിരുന്ന് സംസാരിക്കാം. വരി. ഞങ്ങളെ ഈ വീടുകൾ തമ്മിലേ ബന്ധമുള്ളൂ, പക്ഷെ വീട്ടുകാർ തമ്മിൽ നല്ല ശത്രുതയല്ല. ലാവന്റെ കുറെ കാര്യങ്ങളെ ഞാൻ പറഞ്ഞുതരാം. എടേ കണ്ണാ, മോനെ നീ എങ്ങോട്ട് പോണത്? അവിടെ മാന്യന്മാർക്ക് കേറാൻ പറ്റിയ വീടല്ലടേ. നീ മാന്യനല്ലാത്തോണ്ടല്ലേ എന്റെ അതിർത്തി കടന്ന് ഇപ്പുറത്തോട്ട് വന്ന. അപ്പുറത്ത് പോടേ. ഇതെന്താ ഇന്ത്യയും പാകിസ്ഥാനും പോലെ അതിർത്തി വരെയൊക്കെ? ലവനെ വിളിച്ചിറക്കി കൊണ്ടുപോകാത്തന്നെ വന്നത്, അല്ലാതെ നിന്റെ പെമ്പറന്നോരെ കൂടെ പൊറുക്കാനല്ലേ? അനാവശ്യം പറഞ്ഞ നിന്റെ പറങ്ങാണ്ടി മോന്തയെ അടിച്ച് പൊളിച്ചളെ. അറിയാതെ നിനക്ക്? ഓ, നീ മൊത്തമായി ാണ് ഇതുപോലെ ഒരു പൈങ്കിൽ കൊച്ചടി കൊണ്ടാ. അയൽവക്കത്ത് നല്ല ആണുങ്ങൾ ഉണ്ടെങ്കിൽ പൈങ്കിൽ ഉണ്ടാവും. അങ്ങനെ ഉണ്ടായതാണോ എന്റെ മോള്? ഇത്തരം മാറിയ ചെറ്റ വർത്താനം ചന്ത പോലും ഞാൻ കേട്ടിട്ടില്ല. ഇതിനേക്ക് അപേക്ഷിച്ച് കൂലീസ് എന്ത് ഡീസന്റ് ഇല്ലടേ. പിന്നല്ലാതെ എവിടുന്ന് കിട്ടിയട യവനെ? ഊരും പേരും അറിയാത്ത യവനെ മോളുടെ കൂടെ പൊറുപ്പിച്ചില്ലേ? ആര് പറഞ്ഞാ അവന് ഊരും പേരും ഇല്ലെന്ന്? നിനക്കൊന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത കോടീശ്വരനാണ് ഇവൻ, അറിയോ? അതിനേക്കാൾ വലിയ കോടീശ്വരനാണ് പച്ചവനെ. നീ പുറം മറച്ചവനെ. ഇവൻ ആരാണ് നിനക്ക് അറിയാം? ഇവനാണ് മാറ്റ്. ഈ വീട്ടിൽ ഞാനൊരു ഗസ്റ്റായി താമസിച്ച കുറ്റത്തിനാണോ ഈ വഴക്ക്? എന്റെ ആത്മാർത്ഥ സുഹൃത്തുമായി ഈ വീട്ടിന്റെ മുറ്റത്തു നിന്നും സംസാരിച്ചതിനാണോ ഈ വഴക്ക്? ഈ പാവം പെൺകുട്ടിയെയും എന്നെയും ചേർത്ത് എന്തെല്ലാം അവഖ്യാതികളാണ് നിങ്ങൾ പറഞ്ഞത്? ഞാൻ മൂലം ചീത്ത പേര് കേൾക്കേണ്ടി വന്നതിൽ കുട്ടിക്ക് വിഷമമുണ്ടോ? പ്രായശ്ചിത്തം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഈ നിൽക്കുന്ന കുബേരയുടെ മകൾ ലക്ഷ്മി കുബേരെ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ ഞാൻ കല്യാണം കഴിച്ച് ഈ ചീത്ത പേര് മാറ്റും എന്ന് ഇതിനാൽ പ്രഖ്യാപിച്ചുകൊള്ളുന്നു. അങ്ങനെയാണെങ്കിൽ ഈ നിൽക്കുന്ന പ്രമാര പ്രഭുവിന്റെ മകൾ പാർവതി പ്രഭുവിനെ എന്റെ ആത്മസുഹൃത്തിന്റെ കല്യാണത്തിന്റെ അന്ന് ഞാൻ കല്യാണം കഴിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊള്ളുന്നു. പെട്ടെന്നുള്ള വാശിയിൽ കല്യാണം നിശ്ചയിച്ചെങ്കിലും നിന്റെ അച്ഛൻ്റെ കൂടെ വിവരം പറയേണ്ട മര്യാദകൾ നമുക്കില്ലേടെ? ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. അറിഞ്ഞാലും അച്ഛൻ സമ്മതിക്കില്ല. എങ്കിലും ഒന്ന് സൂചിപ്പിച്ചരേ. അത് വേണോ? ഹലോ ഹലോ അച്ഛാ, ഞാൻ കണ്ണന. ഏ അച്ഛനോ? അച്ഛനാ? അച്ഛനാ കേടേ വള്ളി വാണിച്ചു. അച്ഛൻ നിശ്ചയിച്ചിരിക്കുന്ന പെണ്ണ് വലിയ കോടീശ്വരി ആയിരിക്കും, പക്ഷെ എനിക്ക് ആ കല്യാണം വേണ്ട. എനിക്ക് മറ്റൊരു പെൺകുട്ടി ഇഷ്ടമാണ്. അച്ഛനാ നടത്തി തരണം. നടക്കില്ലെന്നോ? എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഞാൻ സ്നേഹിച്ചു പോയി. കേട്ടിട്ടില്ലേ കുബേരയെ കുറിച്ച്? അദ്ദേഹത്തിന്റെ മകളാ. ഏ, കേട്ടിട്ടില്ലെന്നോ? കേട്ടിട്ട് പോലും ഇല്ലെന്ന്. ഞാൻ വാക്കൊടുത്തുപോയി, ഇനി പിന്മാറില്ല. എന്ത്, അച്ഛൻ ജീവിച്ചിരിക്കുമ്പോ നടക്കില്ലെന്നോ? അച്ഛന്റെ മോനാണ് ഞാനെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ ഞാൻ കേട്ടു. ഇത് സത്യം, സത്യം, അസത്യം. ആ, എനിക്കുണ്ട് വാശി. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കേട്ടു, കേട്ടു, കേട്ടു. അച്ഛന്റെ കാഴ്ചപ്പാടി
നിങ്ങളൊക്കെ വെറും സാധാരണക്കാരാ. ചുരുങ്ങിയത് 50 കോടിയുടെ സ്വത്തെങ്കിലുള്ള പെണ്ണിനെ കൊണ്ട് എന്നെ കെട്ടിക്കൊള്ളുന്ന അതിൽ കാര്യമില്ല. കെട്ടിക്കഴിഞ്ഞാ പിന്നെ അച്ഛൻ എന്ത് ചെയ്യാൻ? അതെ അതെ, പെണ്ണ് ഗർഭിണിയോടായി കഴിഞ്ഞാൽ പിന്നെ എന്തറിഞ്ഞാലും ഏതച്ഛനും സമ്മതിക്കും, അച്ഛനാണെ സമ്മതിക്കില്ല. പിന്നെ സമ്മതിച്ചില്ലേ പിന്നെ അച്ഛനല്ലേ, മൃഗമാണ് മൃഗം. എനിക്ക് സന്തോഷമായി. അച്ഛൻ മൃഗം എന്ന് പറഞ്ഞതിന് എന്തിനു ഇത്ര സന്തോഷിക്കണത്? ലക്ഷ്മിയെ തൽക്കാലം ഈ കല്യാണം രഹസ്യമായിട്ട് അങ്ങ് നടത്തിയാലോ? അതെ അതെ, ഇത് ഞാൻ അങ്ങോട്ട് പറയാതിരിക്കായിരുന്നു. ഓ തന്നെ, നമുക്ക് റൈസ് കല്യാണം മതിയടെ. ഞാൻ വിചാരിച്ച പോലെ തന്നെ ആയി. കെട്ട് കഴിഞ്ഞാണ് മാല ഇടേണ്ടത്, അല്ലാതെ കെട്ടാൻ വരുമ്പോഴല്ല. എടേ കുമാര, നിന്റെ മോളുടെ കല്യാണം നടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പേ എന്റെ മോളുടെ കല്യാണം നടക്കണമെന്ന് ഈ വാശി ഉണ്ടായിരുന്നു. അത് നടന്നോടെ? നടന്നില്ലടേ. 1 മണിക്കൂറിന് മുമ്പ് അവർ അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയ ശേഷമാണ് രജിസ്റ്ററിൽ ഒപ്പിടാൻ ഇങ്ങോട്ട് വന്നത്. മാറിയില്ലേ, തൊട്ടാ ഏഴാറ്റി കുളിക്കണം. ഞാനേ 1 മിനിറ്റ്, ഇപ്പൊ വരാ. ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് എന്തുണ്ട് ഇവനെ കൊണ്ട് കെട്ടിയെടുത്തത്? അയാള് വരണോന്ന് പറഞ്ഞു. അയാള് വരണോന്ന് പറഞ്ഞു നീ കൊണ്ടുവരൂ, എനിക്ക് അതിനിടി വെച്ചിട്ടുണ്ട്. മിടുക്കൻ, ഞാൻ പ്രതീക്ഷയിൽ നേരത്തെ നീ സംഗതി. കൺഗ്രാചുലേഷൻ. ഇതാ പറഞ്ഞു തുക, ഇനി പന്ത് എന്റെ കയ്യില. എനിക്ക് ആ പ്രഭാര പ്രഭുവിനെ അടുത്തിടണം, എന്നിട്ട് ഉറക്കെ വിളിച്ചു പറയണം മാട്ടുപ്പെട്ടി ചന്തയിലെ വെറും കൂലിയായ നിന്നെ കുറിച്ചും നിന്റെ കുടുംബഭയമേ കുറിച്ചും. ഇപ്പൊ തന്നെ വേണം? വേണം, അതാണ് എന്റെ പ്രതികാരം. ഇപ്പൊ തന്നെ. അയ്യോ, മണ്ടത്തരം കാണിക്കരുത്. ഇപ്പൊ പ്രതികാരം ചെയ്ത ഏക്കത്തില്ല, ആ പെണ്ണിന് ഒരു കേടുപാട് സംഭവിച്ചിട്ടില്ല. ഈ കാര്യം ഇപ്പൊ തന്നെ അറിയിച്ച എന്നെ അടിച്ചൊടിച്ച് പെണ്ണിനെ മറ്റൊരുത്തിനെ കെട്ടിച്ചു കൊടുക്കും, പിന്നെന്തോന്ന് പ്രതികാരം? അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും? കാത്തിരിക്കണം. കാത്തിരിക്കുക. ആ പെണ്ണിന് പെണ്ണിന് കേറുകയാണ്. നീ തെളിച്ചു പറ. പെണ്ണ് കുറച്ച് പുളിയും മാങ്ങും തിന്നുന്നത് വരെ. എങ്ങനെ? ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ പറയാം. ഇവൻ പറഞ്ഞതിന് കാര്യണ്ട്. പെണ്ണ് ഗർഭിണി ആയ പിന്നെ ജീവിതകാലം മുഴുവൻ ഈ കൂലിയുടെ കൂടെ പൊറത്തോളും. നിങ്ങൾക്ക് പ്രതികാരമായി, പെണ്ണിന്റെ ശാപയക്കത്തും ഇല്ല. ഓക്കെ ഓക്കെ, സമ്മതിച്ചിട്ടുണ്ട്. ആ ഇനി ചെറുക്കനെയും പെണ്ണിനെയും കൊണ്ട് വേഗം പുറപ്പെടാൻ നോക്കുണ്ടി കിട്ടാ. എങ്ങോട്ട്? ചെറുക്കന്റെ വീട്ടിലോട്ട്. അതല്ലേ നാട്ടു നടപ്പ്. അയ്യോ അത് നടക്കോ? ആ നടക്കണ്ട, കാറി പോയാ മതി. വാ വാ, നീ വാടേ മണ്ണുണ്ണി. ഇന്ന് തന്നെ പോണോ? കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരെ. അതൊന്നും സാരമില്ലടേ, നിന്റെ അച്ഛൻ ഈ ബന്ധം അംഗീകരിക്കും. ഇതിപ്പോ ഒരു സന്ദർഭം വേറെ ഇല്ലടേ. കല്യാണം കഴിഞ്ഞ പെണ്ണിന്റെ കൈയും പിടിച്ച് വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോ തന്തയ്ക്ക് പറഞ്ഞ തന്തമാർക്കൊന്നും ആട്ടി പുറത്തേക്കാൻ കഴിയില്ലടേ. അല്ലെ, നിങ്ങളെ കയറി ഒന്ന് ലോഹ്യമായി കഴിയുമ്പം ഞാൻ ഒന്ന് എത്തിക്കൊള്ളാം. മോളെ, നീ ആ വീട്ടിൽ ചെന്ന് കയറുമ്പം ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഒന്നും വിട്ടുകൊടുക്കരുത്. എടേ അവിടെ കിടന്ന് ക്വാന അടിക്കാതെ രാഗ് കാലത്തിന് പുറപ്പെട്ടിട്ട് വരി. കല്യാണം കഴിഞ്ഞ് പെണ്ണിനെയും കൊണ്ട് ചെക്കന്റെ വീട്ടിലേക്ക് പോണമെന്ന് ആരുണ്ടാക്കിയ നിയമമാണ്? ഓ, നാണം കെട്ട ഒരു നാട്ടുകടപ്പ്. മോളെ പാർവതി, എന്റെ അച്ഛൻ എന്തായാലും ആ വീട്ടിലോട്ട് കയറ്റത്തില്ല. അതുകൊണ്ട് കുറച്ചാളത്തേക്ക് നമുക്ക് ഊട്ടിയിലോ കൊടൈക്കനാലോ ടൂർ പോയാലോ? ശരിയാ, ആ തണുപ്പിലെ 1.5 മാസം കൊണ്ട് സംഭവം ശരിയാക്കാം. എന്ത് സംഭവം? ഈ വീട്ടിൽ കയറുന്ന സംഭവം. നമുക്ക് വേറെ എങ്ങോട്ടും പോകണ്ട, കണ്ണെട്ടിന്റെ വീട്ടിലേക്ക് പോയാ മതി. തൽക്കാലം നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കാം. എന്നിട്ട് സാവകാശം ഞാൻ ചെന്ന് എന്റെ അച്ഛന്റെ മനസ്സ് മാറ്റിയെടുക്കാം. അതുവരെ നിന്റെ അച്ഛനും വിവരം അറിയണ്ട. 1 മാസത്തേക്ക് തകർത്ത് ജീവിക്കാൻ വേണ്ട തൊട്ട് കയ്യിലുണ്ടല്ലോ. കുസലോപ്പി, വണ്ടി പുറ ഏതെങ്കിലും ഏസി റൂമിലോട്ട്. അല്ല, നമ്മൾ എങ്ങോട്ടേ പോണത്? ഞാനും അതാ ആലോചിക്കുന്നത്. നമുക്ക് എങ്ങോട്ടെങ്കിലും മുങ്ങിയാലോ? എനിക്ക് അച്ഛന്റെ മുമ്പിൽ ചെല്ലാൻ ഒരു പേടി. എന്തായാലും എല്ലാം ഒരിക്കലും അറിയും. എന്നാലത് ഇന്ന് തന്നെ ആയിക്കോട്ടെ, നമുക്ക് അച്ഛന്റെ അടുത്തേക്ക് തന്നെ പോവാം. അയ്യോ, വീട്ടിൽ പോകാൻ പറ്റില്ല, എന്റെ തല വെട്ടും. അതിന് തെറ്റിയത് ഞങ്ങളല്ലേ, കൂട്ടി നിന്നത് ഞാനല്ലേ. ഇവള് പറയുന്നതിലും കാര്യമുണ്ട്, നീ വീട്ടിലോട്ട് വണ്ടി വിട്, രണ്ടിലൊന്നും അറിയണം. എന്തൊക്കെ പറഞ്ഞാലും ശരി, വീട്ടിൽ പോകാൻ പറ്റില്ല. കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്യാം, നീ വണ്ടി വിട്. എനിക്ക് പറ്റില്ല. ഡ്രൈവർ ബാലേട്ടൻ പറയണത് കേട്ടാ മതി, വണ്ടി എടുക്ക. നീ വണ്ടി എടുറേ. എന്താ പരിപാടി? നീഞ്ഞൊന്ന് ഇത് പിടി. ഓ, ഞാൻ നിന്റെ അച്ഛന്റെ അടുത്തേക്ക് പോകുന്നു, വെറുതെ ഒച്ചപ്പാടുണ്ടാക്കുന്നു, എന്നെ അവര് പിടിച്ച് പുറത്താക്കുന്നു. കല്യാണം കഴിച്ചുകൊണ്ടാണ് അവര് പുറത്താക്കുന്നതെന്ന് കാറിലിരിക്കുന്ന ലക്ഷ്മി മനസ്സിലാക്കുന്നു. മൊത്തത്തിലൊരു കളി അത്രേ ഉള്ളൂ. ഇതൊക്കെ ശരിയാവോ? എനിക്ക് പേടിയാവോ? ഇതുമാതിരിയുള്ള ചുറ്റിക്കളിക്ക് നീ കുറച്ചുകൂടി തന്നേടം കാണിക്കണം. നീ കാറിലിരി, ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. പെണ്ണ് പൂമാല, ദൈവമേ, കൊച്ചുമലയുടെ കല്യാണം കഴിഞ്ഞു. കൊച്ചുമലയുടെ കല്യാണം.
കുഞ്ഞിന്റെ കല്യാണം കഴിച്ചു, പെണ്ണും പൂമാലയും ഒക്കെ ആയിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഒരു കാര്യം പറയണ്ട, ഒന്നും പറയണ്ട, എന്നെ അറിയിക്കാത് കല്യാണം കഴിച്ച് പെണ്ണിനെ കൊണ്ട് ഇങ്ങോട്ട് വരാൻ അവനങ്ങനെ ധൈര്യം വന്നു. ഓ അത് ശരി, ഉണ്ണിയുടെ കല്യാണം കഴിഞ്ഞാൽ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എന്താ ഒന്നും മിണ്ടാത്തേ? ഒരു പെണ്ണിനെയും കെട്ടി വീട്ടിൽ വരുമ്പോ ഇങ്ങനെ ഞങ്ങാ കുഞ്ഞ വർത്തമാനം പറഞ്ഞാൽ എങ്ങനെ? ഒരു തീരുമാനം ഉണ്ടാക്കാൻ ഞാൻ പോവില്ല. ഇല്ല ഇല്ല, തീരുമാനമെടുക്കാൻ നീ ആരാടാ? ഒടാ വെളിയിൽ, എന്റെ മോനോടൊപ്പം ഈ പടി കയറാമെന്ന് നീ ഒരിക്കലും വിചാരിക്കുന്നടി? അഭിമാനമുള്ളവനാ മാട്ടുപ്പട്ടി മഹാദേവന്റെ മകൻ. നോക്കിക്കോ, ഈ നാട്ടിൽ കൂലിയായിട്ട് നടന്ന് നിങ്ങളെ നാട്ടിക്കും, വല്ല ചേരിയിലും പോയി താമസിക്കും. എങ്ങനെ ജീവിച്ചാലും എനിക്കൊരു പ്രശ്നമല്ല. എന്റെ മോൻ ഇതോടെ മരിച്ചു കഴിഞ്ഞു. ഇറങ്ങി പോടാ വെളിയിൽ. ഞങ്ങൾ പോകുമ്പോ എന്നെ തിരിച്ചു വിളിക്കരുത്. പോകാൻ വണ്ടിയിലോട്ട് കയറിയട്ടെ. അച്ഛൻ ഇത്രക്ക് ചൂടാവാൻ എന്താ കാര്യം? നീ ഒന്നും കേട്ടില്ലേ? എനിക്കൊന്നും മനസ്സിലായില്ല. ഒന്നും മനസ്സിലായില്ല, നന്നായി. നീ വണ്ടി ചേരിയിലോട്ട് വിട്, ഞാൻ കാണിച്ചു തരാം. വാശി എങ്കി വാശി, രക്തമായി പോയില്ലേ.